മലബാർ വീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കോഴി വളർത്തുന്നവർക്ക് ഇന്ന് ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ട് എന്നുള്ളത് കോഴിത്തീറ്റ എന്നുള്ളതാണ്. കോഴിത്തീറ്റയുടെ വില വളരെയധികം വർദ്ധിച്ച ഈ സാഹചര്യത്തിൽ അതിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് എന്തുപയോഗിക്കാം എന്നുള്ളതാണ് പല ആളുകളും തിരയുന്നത്. പക്ഷേ പോഷകസമ്പുഷ്ടമായ തീറ്റ കോഴികൾക്ക് നിർബന്ധമാണ്. അതില്ലെങ്കിൽ തന്നെ അത് കോഴിയുടെ മുട്ട ഉൽപ്പാദനത്തിനും മറ്റു ആരോഗ്യത്തിനൊക്കെ ഒരുപാട് ബാധിക്കും. പക്ഷേ പോഷകസമ്പുഷ്ടമായ ഈ തീറ്റകൾ നമ്മുടെ മുറ്റത്ത് തന്നെയുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഇലവർഗങ്ങൾ. അപ്പോൾ ഏതെല്ലാം തരത്തിലുള്ള ഇലകളാണ് കോഴികൾക്ക് ഭക്ഷണത്തിൻ്റെ തീറ്റയോടെ ഒരു നിശ്ചിത ശതമാനം നമുക്ക് കൊടുക്കാൻ സാധിക്കുമെന്നുള്ള പോഷകസമ്പുഷ്ടമായ ഇലകളെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്നിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഓരോ ഇലകളെക്കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും കോഴികൾക്ക് നൽകുന്ന രീതികളെക്കുറിച്ചും പ്രത്യേകം വിവരിക്കാം. അപ്പോൾ പ്രത്യേകം മനസ്സിലാക്കുക, ഇലകൾ മാത്രം കൊടുത്തൊരിക്കലും തന്നെ കോഴികളെ വളർത്താൻ സാധിക്കുന്നതല്ല. ഇത്ര നേരം ഈ കാക്കച്ചി എവിടെയാവും? നമ്മുടെ വീട്ടുമുറ്റത്തും തൊടിയിലും ചില ഇലവർഗങ്ങൾ കോഴികൾക്ക് നൽകിയാൽ നല്ല രീതിയിൽ മുട്ട ഉൽപ്പാദനം വർദ്ധിപ്പിക്കാം. പപ്പായയുടെ ഇലയാണ് അതിൽ പ്രധാനപ്പെട്ടത്. നിരവധി ധാതുക്കളാൽ സമ്പന്നമാണ് നമ്മുടെ പപ്പായയുടെ ഇല. ആക്ടിനോജൻ ധാരാളമായി അടങ്ങിയിരിക്കുന്ന പപ്പായയുടെ ഇല കൊടുത്താൽ കോഴികൾ നല്ല രീതിയിൽ മുട്ടയിടുമെന്ന് മാത്രമല്ല, ഇവക്കുണ്ടാകുന്ന നിരവധി പ്രശ്നങ്ങൾ, അതായത് കോഴികൾക്കുണ്ടാകുന്ന വിരശല്യം, തളർച്ച, കാലുകളുടെ വീക്കം, ബലക്കുറവ് തുടങ്ങിയ പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കാം. മുരിങ്ങയുടെ ഇലയും മുട്ട ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ വളരെ നല്ലതാണ്. പ്രോട്ടീൻ, ഇരുമ്പ്, പൊട്ടാസ്യം, ആൻറ്റി ഓക്സിഡൻറ്റുകൾ, വൈറ്റമിൻ എ, വൈറ്റമിൻ സി തുടങ്ങിയവ ധാരാളമായി അടങ്ങിയിരിക്കുന്നു മുരിങ്ങയിലയിൽ. ജീവകങ്ങൾ ധാരാളം അടങ്ങിയ ഇലകൾ കോഴികൾക്ക് നൽകിയാൽ തൂവലുകളുടെ നിറത്തിലും വളർച്ചയ്ക്കും ഉത്തമമാണ്. ഇത്തരത്തിൽ മറ്റൊരു ഇലയാണ് തോട്ടപ്പയറിൻ്റെ ഇല അല്ലെങ്കിൽ പയറിൻ്റെ ഇല. ഇവ കോഴികളുടെ തീറ്റക്രമത്തിൽ ഉൾപ്പെടുത്തിയാൽ മുട്ട ഉൽപ്പാദനം നല്ല രീതിയിൽ വർദ്ധിക്കും. തോട്ടപ്പയറിൻ്റെ ഇല വീട്ടിൽ സുലഭമല്ലെങ്കിൽ പയറിൻ്റെ ഇലയെങ്കിലും കോഴികൾക്ക് നൽകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ആഴ്ചയിൽ 4 ദിവസമെങ്കിലും കോഴികൾക്ക് ഇലവർഗങ്ങൾ നൽകുന്നത് വളരെയധികം പ്രയോജനകരമാണ്. ഇലകൾ അരിഞ്ഞു കൊടുക്കുന്ന രീതിയാണ് ഉത്തമം. ഈ 3 ഇലവർഗങ്ങളേക്കാൾ മികച്ചതാണ് ചായമൻസ അല്ലെങ്കിൽ മെക്സിക്കൻ ചീര എന്ന് പറയുന്നതിൻ്റെ ഇല. ജീവങ്ങളായ എ, സി, കാൽസ്യം, പൊട്ടാസ്യം, ഫോസ്ഫറസ് തുടങ്ങിയ ധാതുക്കൾ ധാരാളമായി ഇലയിൽ അടങ്ങിയിരിക്കുന്നു. വേലിപ്പടർപ്പിൽ ധാരാളമായി കണ്ടുവരുന്ന ചായമൻസ കോഴികൾക്ക് നൽകുന്നത് വഴി കോഴികളുടെ ആരോഗ്യം മെച്ചപ്പെടുകയും നല്ല രീതിയിൽ മുട്ട ഉൽപ്പാദനം നടക്കുകയും ചെയ്യുന്നു. ധാതുക്കളുടെ കലവറയായ ചായമൻസ കോഴികളുടെ തീറ്റക്രമത്തിൽ ഉൾപ്പെടുത്തിയാൽ എല്ലാ മുട്ടയും വിരിഞ്ഞു കിട്ടുകയും ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അനുഭവസ്ഥർ പലപ്പോഴും പറയുന്നത്. ഈ ചായമൻസയുടെ ഇല ലഭിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരുപാട് ശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ ഈ ഭാഗത്ത് ചായമൻസ അത്ര സുലഭമല്ല. പ്രത്യേകിച്ച് തെക്കൻ ജില്ലകളിലൊക്കെ വളരെ നല്ല രീതിയിൽ ചായമൻസ ലഭിക്കുമെന്ന് പറയുന്നു. അപ്പോൾ പല കൂട്ടുകാരോടും ഞാൻ അവിടുന്ന് ഒരു കമ്പ് അയച്ചു തരാൻ വേണ്ടി പറഞ്ഞിരുന്നു, പക്ഷേ ഇതുവരെ എനിക്ക് സാധനം കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ ആരെങ്കിലും കയ്യിൽ ചായമൻസ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ട മലബാർ വ്യൂസിൻ്റെ എനിക്ക് നിങ്ങളൊരു 1-2 കമ്പ് അയച്ചു തരാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഉണ്ടവരുണ്ടെങ്കിൽ ഈ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക, ഞാൻ അവരുമായി കോണ്ടാക്റ്റ് ചെയ്യാം. അപ്പോൾ ചെമ്പ്, അയഡിൻ, പ്രോട്ടീൻ, ജീവങ്ങൾ, ധാതുക്കൾ, നാരുകൾ ഇതൊക്കെ അടങ്ങിയ പോഷകസമൃദ്ധമായ ഭക്ഷണ പദാർത്ഥമാണ് നമ്മുടെ കോഴികൾക്ക് നൽകേണ്ടത്. ഇലവർഗങ്ങൾ പോലുള്ള പോഷകമൂല്യമുള്ള തീറ്റകൾ കോഴികൾക്ക് നൽകിയാൽ നല്ല രീതിയിൽ മുട്ട ഉൽപ്പാദനം വർദ്ധിക്കും. ഒരു വീട്ടിൽ 5 കോഴികളെയാണ് വളർത്തുന്നതെങ്കിൽ പോലും ദൈനംദിന ആവശ്യങ്ങൾക്കുപരി മുട്ടയുടെ പ്രാദേശിക വിപണനം വരെ ഇതിലൂടെ സാധ്യമാക്കാം. പോഷകമൂല്യമുള്ള ഭക്ഷണം കൂടാതെ നല്ല രീതിയിൽ കോഴികൾക്ക് ജലവും അതിൻ്റെ കൂടെ തന്നെ വാക്സിനും ഒക്കെ നൽകിക്കഴിഞ്ഞാൽ ഏകദേശം 1 ദിവസം 200 മില്ലി വെള്ളം കോഴികൾക്ക് നൽകിയാൽ മാത്രമേ കോഴി നല്ല രീതിയിൽ മുട്ടയിടുകയുള്ളൂ. അതുപോലെ തന്നെ നല്ല ഭക്ഷണവും കോഴിയുടെ മുട്ട ഉൽപ്പാദനത്തിന് ബാധിക്കുന്നു. അപ്പോൾ നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തി കോഴികൾക്ക് നൽകുക. അപ്പം ഇനി പല ആളുകൾക്കും പലൊരു സംശയം ഉണ്ടാവും. ഇപ്പോൾ ഞാൻ എൻ്റെ കോഴികൾക്ക് ഇലകളിട്ട് കൊടുത്തിട്ട് ഇലകൾ കഴിക്കുന്നില്ല, ഇലകൾ തിന്നുന്നില്ല എന്നുള്ളതൊക്കെ. അപ്പോൾ എങ്ങനെയാണ് കോഴികൾക്ക് നമ്മൾ ഇലകൾ കൊടുക്കേണ്ടത് എന്നുള്ളത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്.
അപ്പോൾ അതിൻ്റെതായ ചെറിയൊരു വീഡിയോ ഞാൻ അതിൻ്റെ കൂടെ തന്നെ കാണിക്കാം. കോഴികൾക്ക് ഇല നൽകിയാണ്, അപ്പോൾ ആദ്യം തന്നെ ഇല ഒന്നായിട്ട് കൊടുക്കുകയല്ല, അപ്പോൾ ഇല കൊടുക്കുന്നതിൻ്റെ ഒരു പ്രത്യേക രീതിയാണ്. അത് എങ്ങനെയൊന്നും കൂടി അടുത്ത ഈ വീഡിയോയിൽ തന്നെ നമുക്ക് വിശദമാക്കാം. ഞാനിപ്പോൾ നിങ്ങൾക്കിവിടെ കാണിച്ചു തരുന്നത് പപ്പായയുടെ ഇല എങ്ങനെ നമുക്ക് കോഴികൾക്ക് കൊടുക്കാമെന്നുള്ള. അപ്പോൾ നല്ലൊരു പപ്പായയുടെ ഇല എടുക്കുക. കൈപിൻ്റെ പരമാവധി ഇല ഇലകളാണ് ഫസ്റ്റ് കൊടുക്കുമ്പോൾ എടുക്കുന്നത് നല്ലത്. കോഴികൾക്ക് പെട്ടെന്ന് തിന്നാനും ദഹിക്കാനൊക്കെ അല്ലാതെ വളരെ ചെറുതായിട്ട് വളരെ ചെറുതായിട്ട് എന്ത് അരിഞ്ഞെടുക്കുക. പപ്പായയുടെ ഇല വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അരിഞ്ഞ് വളരെ നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. തുടക്കത്തിൽ കൊടുക്കുമ്പോൾ വളരെ ചെറുതായിട്ട് തന്നെ നമ്മൾ അരിഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ. അതൊരു പാത്രത്തിലിട്ടതിന് ശേഷം അതിലേക്ക് നമ്മൾ ഏത് തീറ്റയാണ് നമ്മൾ കൊടുക്കുന്നത്, ഇപ്പോൾ സ്റ്റാർട്ടറാണോ ഗ്രോവറാണോ ഏതാണ് കൊടുക്കുന്നത്, അത് ഇതിലേക്ക് മിക്സ് ചെയ്യുക. സാധാരണ ഇലയേക്കാൾ കൂടുതൽ തീറ്റ എടുക്കണം. ആദ്യമായിട്ട് കൊടുക്കുന്ന സമയമാണെങ്കിൽ ഇലയേക്കാൾ കൂടുതൽ ഇല കുറച്ചായിട്ട് ഇല ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് വെള്ളമൊക്കെ കുടഞ്ഞിട്ട് നന്നായിട്ട് നരണ്ടി പിഴിഞ്ഞ് മിക്സ് ചെയ്യുക. കാരണം ഇലണ്ട് അതിൻ്റെ ആ തീറ്റയിൽ നിന്നില്ലേ അലിയണം. എന്ന രീതിയിൽ നന്നായിട്ട് വരതി മിക്സാക്കിയിട്ട് നല്ല ടൈറ്റാക്കിയിട്ടുണ്ട് മിക്സ് ചെയ്യുക. കാരണം ആ തീറ്റ ഇലയിലുണ്ട് മിക്സ് ആവണം. കാരണം തീറ്റയും ഇലയും വെവ്വേറെ കിടക്കരുത്. ആ രീതി നന്നായിട്ട് ചെയ്യുക. ഇതിന്നിട്ട് നമ്മൾ കോഴികൾക്ക് ഇട്ട് കൊടുക്കുക. കോഴികൾ തീർച്ചയായിട്ടും കോഴികൾ വളരെ നല്ല രീതിയിൽ തന്നെ കൊത്തി തിന്നും. അപ്പോൾ തുടക്കത്തിൽ കുറച്ച് ഇല അതിൽ ബാക്കിയുണ്ടാകും. പക്ഷേ അങ്ങനെ തീറ്റ തിന്ന് 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 അവരുടെ ഇടയിൽ എന്ത് ചെയ്യും, ഈ ഇലയുടെ ടേസ്റ്റ് അവർ മനസ്സിലാക്കി സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഇലയുടെ ഇതിങ്ങനെ മനസ്സിലാക്കി വരും. അപ്പോൾ പിന്നെ ഇങ്ങനെ ഇലയുടെ അളവ് ഇങ്ങനെ വർദ്ധിപ്പിക്കുക. പിന്നെന്ത് ചെയ്യുക, കുറച്ചു ഇലയുടെ അളവ് കൂട്ടുക, തീറ്റയുടെ അളവ് ഇങ്ങനെ കുറച്ച് വരിക. അങ്ങനെ വരുമ്പോൾ ഇല പിന്നെ ഇല മാത്രം കഴിക്കുന്ന രീതിയിലേക്ക് നമുക്ക് കോഴികളെ സെറ്റ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. സ്ഥിരമായിട്ട് മുരിങ്ങയില കൊടുക്കുന്ന കോഴികളാണെങ്കിൽ ആ കോഴികളിടുന്ന മുട്ട ഒരു 99% വിരിയുമെന്നുള്ളതോട് ഉറപ്പാണ്. എനിക്ക് വെച്ച മുട്ട മുഴുവനും വിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. എൻ്റെ കൂട്ടുകാർക്കും ഇപ്പോൾ ഇതുപോലെ കോഴി വളർത്തൽ രംഗത്തിൽ എൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ അവരുടെ അനുഭവം പറയാം. മുരിങ്ങ ഇല സ്ഥിരമായിട്ട് കൊടുക്കും. ചായമൻസ ഞാനിതുവരെ കൊടുത്തിട്ടില്ല. പല ആളുകളും നല്ല അഭിപ്രായങ്ങളാണ് ചായമൻസെ കുറിച്ച് പറയുന്നത്. പക്ഷേ ചായമൻസ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അത് നേരിട്ട് കൊടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതിനൊരു കട്ട് ഉണ്ടാകും, അതിലെന്തോ ഒരു വിഷാംശമുണ്ട്, ഒരു ചെറുതായിട്ട് വിഷാംശം ഉണ്ട്. അപ്പോൾ നന്നായിട്ട് തിളപ്പിച്ച് ആണ് തിളപ്പിച്ചെടുത്ത് അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിയിട്ടാണ് കോഴികൾക്ക് ഇട്ട് കൊടുക്കേണ്ടത് എന്നാണ് അനുഭവസ്ഥർ പറഞ്ഞത്. ഞാൻ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല. മുരിങ്ങയില നിങ്ങൾ കൊടുത്തോളൂ. നിങ്ങൾ ഇപ്പോൾ അട വെക്കാൻ ഉദ്ദേശിക്കുന്ന കോഴിക്ക് അല്ലെങ്കിൽ ഏത് മുട്ടയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നത്, ആ മുട്ട ഇടുന്ന കോഴിക്ക് നിങ്ങൾ സ്ഥിരമായിട്ട് അതിൻ്റെ തീറ്റയിൽ ഒരു നിശ്ചിത ശതമാനം മുരിങ്ങയില നൽകുകയാണെങ്കിൽ നല്ല ആരോഗ്യമുള്ള നല്ല രോഗപ്രതിരോധ ശേഷിയുള്ള നല്ല കോഴിക്കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് ഒരുപാട് അഭിപ്രായങ്ങൾ വീഡിയോ കുറിച്ചുണ്ടാവും. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം, അതിന് മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു ബെല്ലൈക്കൺ ഉണ്ട്. ആ ബെല്ലൈക്കണിൽ 3 ഓപ്ഷനിൽ ഓൾ എന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ബാറിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അടുത്തൊരു പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു.